യേശു മാത്രം. ദൈവം നമുക്ക് നന്ദി പറയാൻ അവസരങ്ങൾ തരും, ഓപ്പർച്യൂണിറ്റി തരും. ഇത് ഈ സ്തോത്ര ദിനത്തിൻ്റെ സന്ദേശമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാധ്യമത്തിലൂടെ ദൈവം നമുക്കൊരു അവസരം തന്നതുകൊണ്ടാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് മിസ് ചെയ്യരുത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പടിയും കൂടെ കടന്ന് ആരോടോ പറയുന്നു, അവസരങ്ങളിൽ മാത്രം സ്തോത്രം ചെയ്യുന്നവരായിട്ടല്ല, അവസരമല്ല, ഏത് സാഹചര്യത്തിലും സ്തോത്രം ചെയ്യുന്നവരായി തീരുവാനാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ വ്യത്യാസം മനസ്സിലായ മക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പാടാം, പക്ഷെ ഓപ്പർച്യൂണിറ്റി ഇല്ല, സാധാരണ സിറ്റുവേഷൻ മാത്രം ആവുമ്പോൾ സ്തോത്രം ചെയ്യാൻ പാടാൻ കർത്താവ് അങ്ങനെ ഒരു തലമുറയെ തേടുന്നു. ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഉൽപ്പത്തി തൊട്ട് തുടങ്ങേണ്ടി വരാം. ഹാബേലിനോടും കയീനോടും ദൈവം യാഗം കഴിക്കാൻ പറയുമ്പോൾ എഴുതപ്പെട്ടൊരു പ്രമാണം ഇല്ല കേട്ടോ. ഹാബേലിനോട് ഇന്നത് കൊണ്ടുവരണമെന്നും കയീനോട് ഇന്നത് കൊണ്ടുവരണമെന്നും ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്നെ ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം, 4:4, ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നൊരു വഴിപാട് കൊണ്ടുവന്നു, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. ഇതൊരു സാധാരണ വഴിപാടല്ല കേട്ടോ. എന്തുകൊണ്ടായിരിക്കും ഹാബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്നൊരു വഴിപാട് കൊണ്ടുവന്നത്? ആദ്യമൊന്നും എനിക്കൊരു പിടിയും കിട്ടിയില്ല കേട്ടോ, കാരണം പ്രമാണം വന്നിട്ടില്ല, ഒരു നിയമങ്ങളും വന്നിട്ടില്ല. പക്ഷെ ഹാബേലെ എന്നെ പറ്റി ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്നൊരു കടിഞ്ഞൂലെടുത്തോണ്ട് വരാൻ. ഹാബേൽ പറയും, ഇതൊരു സാധാരണ യാഗമല്ല, ഇതെനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. യെസ്, ഇവിടെ ഞാൻ ദൈവത്തിന് കഴിക്കുന്ന യാഗത്തിൽ കർത്താവിൻ്റെ ഹൃദയമറിഞ്ഞുള്ളൊരു യാഗമാണ് ഹാബേൽ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാനിങ്ങനെ വിശ്വസിക്കുക, ഒരുപക്ഷെ അവരന്ന് താമസിച്ചത് ഗുഹകളിലായിരിക്കാം, അറിയില്ല കേട്ടോ. എവിടോ ഒരു മൂലയ്ക്ക് ആദമും ഹവ്വയും മാറ്റിവെച്ചിരിക്കുന്ന ഒരു തോലുടുപ്പ് ഹാബേൽ കണ്ടിട്ടുണ്ട്. അപ്പൻ്റെ അമ്മയുടെ ആ വലിയ വീഴ്ചയിൽ അവരുടെ നഗ്നത മറച്ച് അവരെ ചേർത്ത് പിടിച്ചൊരു സ്വർഗീയ പിതാവിൻ്റെ കരം കൊണ്ടുണ്ടാക്കിയ ഒരു തോലുടുപ്പ് ഹാബേൽ കണ്ടിട്ടുണ്ട്. ഇത് കണ്ട ഹാബേലിന് ഹൃദയത്തിൽ മനസ്സിലായി, കാണും അപ്പൻ്റെ ഹൃദയം ഇതാ. എത്ര പേർക്ക് അങ്ങനെ ഒന്ന് പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്? കടിഞ്ഞൂലുകളിൽ നിന്ന്, ആട്ടിൻകൂട്ടത്തിൽ നിന്നൊരു ഒരു മേധസ്സിൽ നിന്നൊരു യാഗം കൊണ്ടുവരുമ്പോൾ ഹാബേൽ ഇപ്പോൾ യാഗം കഴിക്കുന്നത് പാപം മൂലം വീണുപോയിട്ടും തൻ്റെ അപ്പനെ അമ്മയും തോലുടുപ്പ് പുതപ്പിച്ച് ചേർത്ത് നിർത്തിയ ഒരു സ്വർഗീയ പിതാവിൻ്റെ മുമ്പിലാണ് താനിപ്പോൾ സ്തോത്രം ചെയ്യുന്നത്, യാഗം കഴിക്കുന്നത്. ഓപ്പർച്യൂണിറ്റിക്ക് അപ്പുറമായി അസാധാരണ സാഹചര്യത്തെ ഒരു താങ്ക്സ് ഗിവിങ് ആക്കി മാറ്റിയ ഹാബേലിനെ കാണാൻ പറ്റുന്നുണ്ടോ? അതേസമയം കയീനത് മിസ് ചെയ്തു. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാം. നോഹയെ നോക്കിക്കേ, പെട്ടകത്തിൽ നിന്ന് പുറത്തു വരുന്ന നോഹയോട് യാഗം കഴിക്കാൻ സ്വർഗം പറഞ്ഞോ? ഇല്ല, നീ പുറത്തിറങ്ങാനേ പറഞ്ഞുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 8:1 വായിക്കുമ്പോൾ കൂടുള്ള മൃഗങ്ങളെയും കുടുംബാംഗങ്ങളെയും കൂട്ടി പുറത്തിറങ്ങാൻ മാത്രം സ്വർഗം പറഞ്ഞപ്പോൾ നോഹ ചെയ്തൊരു കാര്യമുണ്ട്. നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി ആദ്യം ചെയ്തത് 8:20 നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. സ്തോത്രദിനം നോഹയുടെ മുമ്പിൽ ഇല്ലായിരുന്നു, സാധാരണ സാഹചര്യം. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി, ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ താങ്ക്സ് ഗിവിങ്. യാഗപീഠം പണിയാൻ സ്വർഗം പറഞ്ഞില്ല, യാഗപീഠം യാഗം മൃഗത്തെ അർപ്പിക്കാനും കർത്താവ് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയ്ക്ക് ഞാനിങ്ങനെയാണ് കാണുന്നത്, വെള്ളം പൊങ്ങി ശൂന്യമായി തീർന്ന തനിക്ക് ചുറ്റുമുള്ളതെല്ലാം മണ്ണോടടിഞ്ഞു പോയിട്ടും തന്നെയും തൻ്റെ കുടുംബത്തെയും പെട്ടകത്തിലുള്ളതിനെയും ഈ നാളുകളിൽ അത്രയും പൊതിഞ്ഞു പിടിച്ച കർത്താവിന് ഒരു നന്ദി പറയാതിരിക്കാൻ നോഹയ്ക്ക് കഴിയുന്നില്ല. ആ താങ്ക്സ് ഗിവിങ്ങിനെ എത്ര പേര്, ആ നന്ദിയെ എത്ര പേര് ആ വാക്യങ്ങളിൽ കാണുന്നു. യെസ്, ദൈവമനുഷ്യരുടെ എല്ലാ ആരാധനകളിൽ വെളിപ്പെട്ടത് ഹൃദയം നിറഞ്ഞ നന്ദിയുടെ ആരാധനയാണ്. അബ്രഹാം പ്രയാസകരമായ സാഹചര്യത്തിലും ആരാധിച്ചു. മോറിയ മലയിലെ ആരാധന അത്ര എളുപ്പമുള്ള ആരാധനയല്ല, ഇപ്പം കടുപ്പോ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ളൊരു ഒരു വർഷിപ്പല്ല മോറിയയിൽ നടന്നത്.
കലങ്ങി മറിയുന്ന ഹൃദയവുമായി കയറിപ്പോകുമ്പോഴും ആ ദൈവമനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവ ഇരേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? തൻ്റെ ജീവിതത്തിൽ കരുതുന്നൊരു ദൈവത്തെ അബ്രഹാം അനുഭവിച്ചിട്ടുണ്ട്. അബ്രഹാമിന് മനസ്സിലായി ഇതെനിക്ക് ലഭിക്കുന്നൊരവസരമാണ്. യെസ്, മാനുഷികമായി അസാധ്യമെന്ന് കരുതിയ ഇടങ്ങളിൽ തൻ്റെ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ച കർത്താവിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനെ അർപ്പിക്കുവാൻ എനിക്ക് ലഭിക്കുന്നൊരവസരത്തിൽ അബ്രഹാം വിളിച്ചു പറഞ്ഞൊരു വാക്കാണ് യഹോവ ഇരേ. ആ വാക്കിനകത്ത് കരുതുന്ന ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ എനിക്ക് വേണ്ടി കരുതിയ ദൈവത്തോടുള്ളൊരു നന്ദി കരയേറ്റൽ കൂടിയായി ആ വാക്ക് തീരുകയാണ്. ദൈവമനുഷ്യരുടെ വർഷിപ്പുകളെല്ലാം ശ്രദ്ധിച്ചോണം കേട്ടോ. അവരെല്ലാം താങ്ക്സ് ഗിവിങ്ങിനേറെ പ്രാധാന്യം കൊടുത്തു. സ്തോത്രദിനത്തിൽ ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ഇപ്പോൾ നല്ല സമയമാണ് നന്ദി പറഞ്ഞ്. ഇനി പറയുന്ന വചനം ഏറെ ശ്രദ്ധിക്കണേ. ഞാൻ ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് വന്നു. ഇയ്യോബിനെ നമുക്ക് ഇഷ്ടമാണ്, കാരണം ഇയ്യോബിനെ സ്വർഗം പരിചയപ്പെടുത്തുന്നത് ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. നാല് ക്വാളിറ്റി ഒന്നാം വാക്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് വചനത്തിൽ എഴുതി വച്ചെങ്കിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതമായിരിക്കും. പക്ഷെ ഈ നാല് ക്വാളിറ്റി ഉള്ളെന്ന് കരുതി ഞാൻ താഴോട്ട് വാങ്ങിച്ചപ്പോൾ അഞ്ചാം വാക്യത്തിലെത്തിയപ്പോൾ ഇയ്യോബിൻ്റെ അഞ്ചാമത്തെ ക്വാളിറ്റി ഞാൻ കണ്ടു. അതിതാണ്, ആളയച്ച് മക്കളെ വരുത്തി ശുദ്ധീകരിച്ച് നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സന്ധ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുന്ന ഒരു വർഷിപ്പറായിരുന്നു ഇയ്യോബ്. ഒരുപക്ഷെ അബ്രഹാമിൻ്റെ സമകാലികനെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്ന ഇയ്യോബും പ്രമാണം വാങ്ങിച്ചിട്ടില്ല, നിയമം കിട്ടിയിട്ടില്ല. പക്ഷെ ഇയ്യോബ് ഹോമയാഗം കഴിക്കുന്നത് പ്രമാണം ഉണ്ടായിട്ടല്ല, ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ കഴിയുന്ന ഇയ്യോബ് ഒരു വർഷിപ്പറായിരുന്നു. അപ്പോൾ ഇനി ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ അഞ്ച് ക്വാളിറ്റി പറയണം. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ, ആരാധിക്കുന്നവൻ, ആരാധിക്കുന്നവൻ. ഇയ്യോബിൻ്റെ വർഷിപ്പ് വളരെ റെഗുലറാണ്. നമ്മളും വളരെ റെഗുലറായി വർഷിപ്പ് ചെയ്യുന്നവരാണ്, വളരെ നല്ലത്. വീട്ടിലെ സഭായോഗം നമുക്ക് ആരാധനയ്ക്കുള്ളൊരു നല്ല സമയമാണ്, സ്തോത്രദിനം നമുക്ക് ആരാധനയ്ക്കുള്ള നല്ല സമയമാണ്. ഇതെല്ലാം റെഗുലറാണ്. ഇയ്യോബിൻ്റെ ലൈഫിൽ ഒരു റെഗുലർ വർഷിപ്പുണ്ട്. നന്നാ രാവിലെ ഒരു ടൈം ടേബിളുണ്ട്, ഒരു സ്കെഡ്യൂളുണ്ട്. വളരെ നല്ലത്. അങ്ങനെ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷെ ഇയ്യോബ് കാര്യപരിപാടിയിലില്ലാത്ത, സ്കെഡ്യൂളിലില്ലാത്ത, ലിസ്റ്റിലില്ലാത്തൊരു വർഷിപ്പ് ഒരു ദിവസം ചെയ്തു, ഒരാരാധന ഒരു ദിവസം കഴിച്ചു. ശ്രദ്ധിക്കാം, അത് എഴുതിയിരിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം 20-ാം വാക്യത്തിലാണ്. തൻ്റെ മക്കളെയും തനിക്കുള്ളതിനെയും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഇയ്യോബ് ചെയ്തൊരു കാര്യമുണ്ട്. ഇയ്യോബ് എഴുന്നേറ്റ് മാനുഷികമായ ദുഃഖത്തിൽ തൻ്റെ വസ്ത്രം കീറി, തല ചെരച്ചു, സാഷ്ടാംഗം വീണു. അവിടെ ഇങ്ങനൊരു വാക്കെന്നെ അത്ഭുതപ്പെടുത്തി, കരഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത്, നിലവിളിച്ചു എന്നല്ല, മറിച്ച് അവിടെ എഴുതിയിരിക്കുക താൻ നമസ്കരിച്ചു. ഇംഗ്ലീഷ് വേർഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജോബ് ഫെൽ ടു ദ ഗ്രൗണ്ട് ആൻഡ് ഹി വർഷിപ്ഡ്. മക്കളും ആരാ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇയ്യോബ് എഴുന്നേറ്റത് കരയാൻ വേണ്ടി മാത്രമല്ല, ആരാധിക്കാൻ വേണ്ടി നന്ദി പറയാൻ കൂടിയാണ്. താൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ, ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ പറച്ചില്ല ഇത്, ഈ സാഹചര്യത്തിന് ഒറ്റും ചേരാത്തൊരു പാട്ട് ഇയ്യോബ് പാടുകയാ. ഓ ജീസസ്, ഇയ്യോബ് ലിസ്റ്റിൽ കാര്യപരിപാടിയിൽ ആരാധിക്കുന്ന അഭിഷിക്തനാണ്. പക്ഷെ ഇയ്യോബെ ഈ ആരാധനയുടെ പ്രത്യേകത എന്താ? ഇയ്യോബ് പറയും, ഇപ്പോഴും എനിക്ക് പാടണം, ഇതുവരെ ആരാധിച്ചിട്ടില്ലാത്തൊരു ആരാധനയാണ്. ഇയ്യോബിന് മുമ്പ് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പാടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു പുതിയ സോങ്ങാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും പുതിയ പാട്ടുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. ഇയ്യോബ് എഴുതിയ ഒരു പക്ഷേ ആദ്യത്തെ വരികളായിരിക്കും ഇത്. ആത്മാവിൽ ഇയ്യോബിന് ദൈവത്തിൻ്റെ ആ അധരത്തിൽ നിന്ന് പുറത്തു വരുന്നത് ശാപത്തിൻ്റെ വാക്കുകളല്ല, സ്തോത്രത്തിൻ്റെ ഒരു ശബ്ദം. ഇന്ന് ഈ സ്തോത്രദിനത്തിൽ ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുന്നു, ഒട്ടും സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത ഈ ദിനം, യെസ് യെസ്,
ഏറെ കയ്പ് നിറഞ്ഞ വാർത്തകൾ കേൾക്കുന്ന ഈ ദിനങ്ങളിൽ ദൈവഭൈതലേ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നൊന്ന് പറഞ്ഞ് ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നാൽ അവിടെ, ഓ ജീസസ്, ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും അതിമനോഹരമായ സ്തോത്രമായിരിക്കും പുറത്തു വരുന്നത്. ഹല്ലേലൂയ. വാർത്ത കേട്ടപ്പോൾ ഇയ്യോബ് അന്വേഷിച്ചത് യാഗപീഠമല്ല, ഗിറ്റാറല്ല, മൈക്കല്ല, ഇയ്യോബ് നിലത്തേക്ക് വീണു. ഹല്ലേലൂയ. ഓപ്പർച്യൂണിറ്റി എല്ലാം അനുകൂലമാണോ എന്ന് നോക്കിയില്ല, മറിച്ച് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ദുഃഖം നിറയുന്ന ചില സാഹചര്യങ്ങളിൽ പോലും ഒന്ന് വീണേ, കർത്താവിൻ്റെ പാദപീഠത്തിൽ വീഴുന്നവനെ അവിടുന്ന് എഴുന്നേൽപ്പിക്കും കേട്ടോ. ഹല്ലേലൂയ. യെസ് യെസ് യെസ്. നഷ്ടപ്പെടാനൊന്നുമില്ല. നീ കർത്താവിൻ്റെ കരങ്ങളിലാണോ, അവിടുന്ന് നിന്നെ പുലർത്തും, നിനക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സ്തോത്ര ദിനത്തിന്, ഇയ്യോബിൻ്റെ സ്തോത്ര ദിനത്തിന് 1:20 ആ വർഷിപ്പിന് ഒരു ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇയ്യോബ് പോലും അറിയാത്തൊരു പ്രത്യേകത പറയാം. ഇവിടെ ഈ വാർത്ത കേൾക്കുമ്പോൾ പിശാജ് കരുതിയത്, ദൈവത്തോട് പിശാജ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ അവനെ ഒന്ന് തൊട്ടാൽ ഇയ്യോബ് ദൈവത്തിൻ്റെ മുഖത്തു നോക്കി ത്യജിച്ചു പറയും. ഇതാരുടെ പ്ലാനാ? ഇതാ പിശാജിൻ്റെ പ്ലാൻ. ഈ പാവം ഇയ്യോബ് ഇതറിഞ്ഞില്ല കേട്ടോ, പലതും നമ്മൾ അറിയുന്നില്ല. യെസ്. പക്ഷെ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന പലതും അറിഞ്ഞില്ലെങ്കിലും കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഇയ്യോബ് നിന്നതുകൊണ്ട് ഇവിടെ ഇയ്യോബ് ആ താഴെ വീണ് ശപിക്കാതെ ത്യജിച്ച് പറയാതെ വർഷിപ്പ് ചെയ്തപ്പോൾ ആദ്യം തോറ്റത് ആരാന്നറിയാമോ? ഇയ്യോബ് ത്യജിച്ചു പറയുമെന്ന് വിളിച്ചു പറഞ്ഞ പിശാജിൻ്റെ മണ്ടയ്ക്കിട്ടൊരു അടിയായി ആരാധന തീർന്നു. ഹല്ലേലൂയ. ദൈവ പൈതലെ, ഇന്ന് ലോകം വിചാരിക്കുന്നതിൻ്റെ പാട്ട് തീർന്നു. പിശാജ് കരുതും നീ ത്യജിച്ചു പറയും, പക്ഷേ നിന്റെ അധരത്തിൽ നിന്നൊരു സ്തോത്രം പുറത്തു വരുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ നോക്കി നിൽക്കേ. ഓ ജീസസ്, അധരത്തിൽ നിന്ന് ആ സ്തോത്രത്തിൻ്റെ ശബ്ദം പുറത്തു വരട്ടെ. ഉപകരണങ്ങളിലൂടെ, അധരങ്ങളിലൂടെ ഈ നല്ല സമയം കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് തുടങ്ങിക്കേ. ഹല്ലേലൂയ. ഓ ജീസസ്, ഈ വചനം ഹൃദയത്തിൽ കത്തുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. നീ ഇന്ന് ആരാധിക്കുവാനും നന്ദി പറയുന്നതിനും ഏറെ പ്രാധാന്യമുണ്ട്. എനിക്കറിയില്ല ഇപ്പോൾ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുറിക്കുള്ളിലായിരിക്കാം, ഓടിപ്പോക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലിരുന്നായിരിക്കാം, ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം. മോനെ മോളെ, ഇപ്പോൾ സ്തോത്രം പറയാൻ ഒട്ടും സാഹചര്യം ഇല്ലാത്ത ഇപ്പോൾ, സകലവും നഷ്ടമെന്ന് കരുതുന്ന ഇപ്പോൾ, നീ പറയുന്നൊരു നന്ദിയുടെ വാക്ക്, നീ വാഴ്ത്തി പാടുന്നൊരു പാട്ട്, ഹല്ലേലൂയ, അതിൻ്റെ എഫക്റ്റ് എന്തുവാണെന്ന് വിശ്വസിക്കാൻ പോലും പറയാത്ത വിധം, ഹല്ലേലൂയ, ലോകം മുഴുവൻ നോക്കി നിൽക്കേ, പിശാചിക മണ്ഡലങ്ങൾ നോക്കി നിൽക്കേ, ഹല്ലേലൂയ, ജയത്തിൻ്റെ ആരാധനയായി ആ പാട്ട് തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസരങ്ങളല്ല, സാഹചര്യങ്ങളാണ് യഥാർത്ഥ ആരാധനയെ തീരുമാനിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സ്ക്രീനിലേക്ക് ഈ പ്രിയ മാധ്യമത്തിലൂടെ കടന്നു വരുമ്പോൾ കർത്താവ് തരുന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുക. പക്ഷെ വ്യക്തിപരമായി കർത്താവ് എന്നോട് ഇടയ്ക്കിടയ്ക്ക് മിണ്ടുന്നൊരു കാര്യമാണ്, അവസരത്തിൽ മാത്രമല്ല, അല്പം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ സാഹചര്യങ്ങളിലും നാം നന്ദി കരയേറ്റുവാൻ, ആരാധിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഈ സ്തോത്രദിനം ഞാൻ വിശ്വസിക്കുന്ന ഈ സെഷൻ കൊണ്ട് തീരത്തില്ല, 24 മണിക്കൂർ കൊണ്ട് തീരത്തില്ല. ഞാനൊരു വചനം കൂടെ വായിക്കുമ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാവും കേട്ടോ. കൊലോസർക്ക് എഴുതിയ ലേഖനത്തിൽ പാട്ടിനെക്കുറിച്ച്, ആരാധനയെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നൊരു ഭാഗം 3:15 ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പിൻ. ഇംഗ്ലീഷ് വേർഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബി താങ്ക്ഫുൾ. ഒരു പൊത്തുപൊരുത്തത്തിൻ്റെ ഒരു വാക്കല്ല അത് കേട്ടോ. ബി താങ്ക്ഫുൾ എന്ന് പറഞ്ഞാൽ അതൊരു കൽപ്പനയാണ്. ഞാൻ വിശ്വസിക്കുന്ന അത് ഒരു ആജ്ഞ പോലെ പറയുക, നന്ദിയുള്ളവരായി ഇരിപ്പി. ഞാൻ വിശ്വസിക്കുന്ന ഇതിനേക്കാളും കട്ടി കുറഞ്ഞെന്ന് മാനുഷികമായി നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് എഴുതപ്പെട്ട നിയമങ്ങളാണ്. പക്ഷെ നീ നിശ്ചയമായും ചെയ്യണമെന്ന്, ബി താങ്ക്ഫുൾ എന്ന് സ്വർഗം വിളിച്ചു പറഞ്ഞെങ്കിൽ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു എന്ന് എത്ര പേർ തിരിച്ചറിയുന്നു. യെസ് യെസ് യെസ്. ആരൊക്കെയോ തിരിച്ചറിയുന്നു. യെസ് മോനെ, എനിക്കൊരു ആ ബോധ്യം കർത്താവ് തരുന്നുണ്ട്. യെസ് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് എൻ്റെ മേലുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ്, സ്വർഗം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന. മറ്റൊരു വാക്യം കൂടെ വായിക്കുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. 1 തെസ്സലോനിക്കർ 5
പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. യെസ് ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഫോർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. എന്താ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം? നാം മിക്കവാറും പാടും, എൻ ദൈവമേ നിന്നെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിടുന്നു. യെസ്, ആ പാടുന്ന കൂട്ടത്തിൽ വചനം പറയുകയാണ്, ഇഷ്ടം വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. ദൈവ പൈതൽ നീ എപ്പോഴും സന്തോഷിക്കുന്നതും ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതും എല്ലാറ്റിനും നന്ദി പറയുന്നതും. യെസ്, ഹല്ലേലൂയാ. ഇൻ എവ്രിതിങ് ഗീവ് താങ്ക്സ്, ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. ഈ വാക്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയും തോറും ഞാൻ കർത്താവിനെ, ഓ ആ വചനത്തിലൊന്ന് കൃപയോടെ അതുപോലെ ഒന്ന് എഴുന്നേൽക്കുവാൻ ഞാനും കൊതിക്കുക കേട്ടോ. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ആ അനുഭവം നഷ്ടമായി പോകും. യെസ്, ചില സമയങ്ങളിൽ ഈ നന്ദി എന്ന വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രായോഗികമായി കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, നന്ദി തൃപ്തിയിൽ നിന്ന് വരുന്നു. നന്ദിയുടെ ഓപ്പോസിറ്റ് ഒരു വാക്ക് പറയാൻ, ചിന്തിക്കാൻ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, പരിഭവമുള്ളൊരു മനസ്സ്. യെസ്, കർത്താവെ അത് നടന്നില്ലല്ലോ, കർത്താവെ അതൊന്നും ആയില്ലല്ലോ. യെസ്, ഇതിനേക്കാളും പ്രയാസമേറിയ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് കേട്ടോ, അതൊന്ന് പറഞ്ഞിട്ട് അടുത്ത പാട്ടിലേക്കൊന്ന് പാടി നമ്മൾ അല്പസമയം കർത്താവിന് മഹത്വം കൊടുക്കും. ചില സമയങ്ങളിൽ നന്ദി നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാവുമ്പോൾ കുടുംബ അന്തരീക്ഷങ്ങളിൽ അത് വെളിപ്പെടും. ഇനി ശ്രദ്ധിക്കണേ, ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ നന്ദി നിറഞ്ഞ ഹൃദയം നഷ്ടപ്പെടുമ്പോൾ, ഉദാഹരണം, നമുക്ക് ദൈവം ദാനമായി ഒരു കുഞ്ഞിനെ തന്നു, കുഞ്ഞിനെ പ്രതിഷ്ഠിച്ചു, സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു, നല്ല പ്രാർത്ഥനകളൊക്കെ നടത്തി. പക്ഷേ കുസൃതിക്കുട്ടൻ വളർന്നു വരുന്ന സമയത്ത് മിക്കവാറും മലയാളി ഭവനങ്ങളിൽ ഉയരാൻ സാധ്യതയുള്ള ഒരു കുറുമ്പിൻ്റെ വാക്കുണ്ട്, എൻ്റെ ദൈവമേ ഇവനെയാണോ. ഞാനത് കണ്ടിന്യൂ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കേട്ടിട്ടുള്ളതും അറിയുന്നതുമായ പല ഒരു ഒരു പരിധിവരെ പറഞ്ഞാൽ ശാപവാക്കുകൾ പറഞ്ഞ്, യെസ്, നന്ദിയോടെ ആ കുഞ്ഞിനെ സ്വീകരിച്ച, പക്ഷേ ചെറുതും വലുതുമായ പല കാര്യങ്ങളിലും നമ്മൾ ആ പരിഭവം പുറപ്പെടുവിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ കൂടെ നന്ദിയല്ലാതായിത്തീരുകയാണ്. ഇപ്പോൾ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുമ്പോൾ ഞാനും എൻ്റെ ജീവിതത്തിൽ അത് ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു വിഷയം കൂടെയാണ്. യെസ്, മാതാപിതാക്കളെ, ദൈവം നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നത് നാം നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഒരു സമയം അപ്പനും അമ്മയും പറയുന്ന ഒന്നും ആ കുഞ്ഞിന് മനസ്സിലാവണമെന്നില്ല. യെസ്, ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കഴിയുമ്പോൾ നമ്മളറിയാതെ ഹൃദയം നേറി കർത്താവിനോട് പരിഭവിക്കുന്ന ആ വാക്കുണ്ടല്ലോ, അതൊരു പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുകയില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ കെട്ടപ്പെട്ടു പോയ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. യെസ്, അപ്പയമ്മയൊക്കെ ഹൃദയം നീറി പറഞ്ഞ ചില വാക്കുകൾ, അവരുടെ ഹൃദയത്തിൽ ആ നന്ദി നഷ്ടപ്പെട്ടു പോയ ചില നിമിഷങ്ങളിൽ കുഞ്ഞുങ്ങളെ അത് നിങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പഠനത്തെ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് കുടുംബമായി ഇത് കേൾക്കുന്ന ഈ ശുശ്രൂഷയിൽ ഹൃദയം ഒന്ന് തുറന്നേ, അപ്പനും അമ്മയൊന്ന് പറഞ്ഞേ, അപ്പാ യേശുവേ അങ്ങ് എനിക്ക് തന്ന പൈതലിനായി നന്ദി. യെസ്, ഞാൻ ആഗ്രഹിക്കുന്ന പോലൊന്നും അവളുടെ പഠനമായില്ലെങ്കിലും നന്ദി, നന്ദി. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ബുദ്ധിമണ്ഡലങ്ങൾ തുറന്നു വരുന്നു. ഹല്ലേലൂയാ. നന്ദി പറയുന്നിടത്തൊരു ദൈവപ്രവൃത്തി നടക്കുകയാണ്. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അഞ്ചപ്പം വാഴ്ത്തിയാണ് നുറുക്കി കൊടുത്തത്. ഹല്ലേലൂയാ. യേശു കർത്താവ് ഉയരത്തിലേക്ക് നോക്കി ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ, ഹി ജസ്റ്റ് സെഡ് താങ്ക്സ്, സ്തോത്രം ചെയ്തു. അല്പമേ ഉള്ളായിരുന്നു, പക്ഷെ സ്തോത്രത്തിന്റെ താക്കോൽ വെച്ച് കർത്താവ് അത് നുറുക്കിയപ്പോൾ നമുക്കറിയാം 5000 പുരുഷന്മാർ ഉൾപ്പെടെ കടന്നു വന്നവർക്കെല്ലാം അത് സമൃദ്ധിയായി തീർന്നു. യെസ്, പരിഭവത്തിന്റെ വാക്കുകളാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഇത് തികയത്തില്ല, ഇതൊന്നും ആവത്തില്ല, ഇതെന്തും ആവത്തില്ല. യെസ്, ഇത് നന്ദിയുടെ ഓപ്പോസിറ്റാ. പക്ഷെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് വാഴ്ത്തിയ യേശു കർത്താവ് പറയുക, പിതാവേ നന്ദി. അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവിടെ ഒരു നിറവ് സംഭവിച്ചു. എൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിൽ മകൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധിമണ്ഡലത്തെ നോക്കി ഇപ്പോൾ ആ ചെറുതായിരിക്കുന്നതിനെ വെച്ചൊന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് നന്ദി പറഞ്ഞേ. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നന്ദിയുടെ പവറാണ്, സ്തോത്രത്തിൻ്റെ പവറാണ്. ഇയ്യോബ് സ്തോത്രം പറഞ്ഞ് പിശാചിൻ്റെ ചില കെണികളെ പൊട്ടിച്ചതുപോലെ ദൈവപൈതലെ നീ സ്തോത്രം ചെയ്യുമ്പോൾ നിൻ്റെ തലമുറയുടെ മേലുള്ള ചില കെട്ടുകളെ കർത്താവ് അഴിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ. ഇപ്പോൾ ഞാൻ മിണ്ടുന്നത് മാതാപിതാക്കളോട് മാത്രമല്ല, ചില കുഞ്ഞുങ്ങളോടും മിണ്ടുന്നു. ചിലപ്പോഴൊക്കെ ഹൃദയത്തിൽ പരിഭവം ഉണ്ടായിട്ട് ദൈവമേ, എന്നാലും ഇങ്ങനൊരു വീട്ടിൽ
അത് തന്നെ വലിയൊരു പ്രയാസമാണ് കേട്ടോ. ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വാക്കുകൾ എവിടെയെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ കടപ്പുണ്ടെങ്കിൽ മോനെ മോളെ, യെസ്, ഹൃദയം തുറന്ന് അപ്പാ സ്വർഗം എനിക്ക് തന്ന അപ്പനും അമ്മയ്ക്കും നന്ദി നന്ദി നന്ദി. യെസ് യെസ് യെസ്. എനിക്കിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ ഓർപ്പിക്കുന്ന ഓരോ മേഖലയെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്. ഈ സ്തോത്രം, ഈ നന്ദി വീട്ടിനകത്ത് അപ്പനും അമ്മയും കുറിച്ചുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ ഒത്തിരി ഒലച്ചിലുകൾ വരുന്നത് ഈ നന്ദി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ചിലപ്പോഴൊക്കെ ജീവിത പങ്കാളിയെ നോക്കി നമുക്ക് തോന്നും, അയ്യോ മറ്റൊരാളായിരുന്നെങ്കിൽ, അവിടെ നന്ദിയാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്, ദൈവമേ അങ്ങെനിക്ക് തന്ന ഈ ജീവിത പങ്കാളിക്ക് നന്ദി. ഒന്നൊന്ന് അങ്ങനെ ഒന്ന് കർത്താവിനെ ഹൃദയം തുറന്നൊന്ന് നന്ദി പറയാൻ തുടങ്ങിക്കും. ഞാൻ വിശ്വസിക്കുന്നു ചില ചില കയ്പിൻ്റെ അനുഭവങ്ങളെപ്പോലും മധുരമാക്കി തീർക്കുവാൻ ആ നന്ദിയുടെ വാക്കിന് ശക്തിയുണ്ട്, ശക്തിയുണ്ട്. ഓ ജീസസ്, നന്ദി നന്ദി നന്ദി. യെസ്. മാർത്ത യേശു കർത്താവ് ഭവനത്തിലുള്ളപ്പോൾ പരിഭവം കൊണ്ട് ഹൃദയം നിറഞ്ഞു, ഇത്തിരി കുഴഞ്ഞുപോയി. യേശു വീട്ടിൽ വന്നപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഈ സ്തോത്രദിനത്തിൽ അതും പറയണമല്ലോ. മറിയയ്ക്ക് മനസ്സിലായി അവളുടെ വീട്ടിലേക്ക് കയറി വന്നത് യേശുവാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആരും കവർന്നുകൊണ്ട് പോകാത്തൊരു നല്ല അംശം എനിക്ക് എൻ്റെ ഭവനത്തിൽ ഇപ്പോഴുണ്ട്, അത് മതി എനിക്ക്. ആരോടൊക്കെ കർത്താവ് പറയുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കും. സമാധാനമില്ലാതെ കലക്കിക്കളയുന്ന അസ്വസ്ഥമാകുന്ന ചില ചിന്തകളെയൊക്കെ കർത്താവ് ശാന്തമാക്കി നന്ദിയുടെ പാട്ടുകൾ ഭവനത്തിൽ നിന്ന് മുഴങ്ങുന്നു. എൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ടല്ലോ, അത് മതി എനിക്ക്. ഒന്ന് പറഞ്ഞു തുടങ്ങിക്കേ, അതൊരു നന്ദിയുടെ വാക്കാണ്. യേശു വേണം എനിക്ക്, യേശുവെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവ് എന്നെ ഈ ദിവസങ്ങളിൽ ശീലിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യെസ്, ഞാൻ മനസ്സിലാക്കുന്നു എന്നെ പോലെ ഒത്തിരി ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ജീവിതത്തിൻ്റെ പ്രവൃത്തികളോടുള്ള ബന്ധത്തിലും പലപ്പോഴും ഒത്തിരി ഓടി നടന്ന ചിലരൊക്കെ ഈ ദിവസങ്ങളിൽ കർത്താവ് തരുന്ന ചെറിയ അനുഭവങ്ങളിലൊക്കെ തൃപ്തിപ്പെട്ടും ഒരു പക്ഷേ കർത്താവിനോട് ചോദിക്കുന്നുണ്ടാവും, കർത്താവ് ഇനി എന്നാ ഈ വാതിലുകളൊക്കെ തുറക്കുന്നത്? യെസ് യെസ്. ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട മോനെ മോളെ, നിരാശപ്പെട്ട് പ്രാർത്ഥനാ ജീവിതവും സ്തോത്രവും ഒന്നും കുറയ്ക്കണ്ട, യേശു ഉണ്ട് ജീവിതത്തിൽ. യെസ് യെസ്. ഈ ദിവസങ്ങളിൽ കർത്താവ് അതെന്നോട് വീണ്ടും വീണ്ടും പറയുവാൻ എന്നോട് മിണ്ടുന്നു, യേശുവെ അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, സാധ്യമല്ല. അപ്പാർട്ട് ഫ്രം മീ യു കാൻറ്റ് ഡു എനിത്തിങ്. ഈ സത്യം നേരത്തെ തിരിച്ചറിഞ്ഞ് ദാവീദ് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ദൈവമേ എൻ്റെ കർത്താവെ നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. യെസ് യെസ്. സകലവും നഷ്ടമായി ഓടി നടക്കുന്ന സമയത്തും ദാവീദിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ കർത്താവുണ്ട്. ഗുഹയിലിരുന്ന് പാടുമ്പോഴും മരുഭൂമിയിലിരുന്ന് പാടുമ്പോഴും യെസ്, അവിടുന്ന് എന്നെ നടത്തുന്ന എല്ലാ പാതകളിലും അവിടുത്തെ വിരിച്ച ചിറകിൻ കീഴിലാണ് ഞാനെന്നുള്ള ബോധ്യത്തോടെ ദാവീദ് പറഞ്ഞു, എനിക്കെൻ്റെ കർത്താവുണ്ട്, എൻ്റെ കർത്താവെ നീ ഒഴികെ ഒരു നന്മ എനിക്കില്ല. ഈ സ്തോത്രദിനത്തിൽ ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ഒന്ന് ഉറപ്പാക്കിക്കേ, യേശു ജീവിതത്തിലുണ്ടോ, അത് മതി. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എൻ്റെ അന്ത്യം വരെ. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ, പ്രിയനേ വേണം, യേശു വേണം, യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷം, ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം
ആദ്യം വരെ പ്രിയനേ വേണം. മക്കളെല്ലാം പാടും, യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശുവേ അങ്ങേ കൂടാതൊന്നും എനിക്കു ചെയ്യുവാൻ സാധ്യമല്ല, അങ്ങില്ലാതെ ഈ ആയുസ്സിൽ ആവില്ലനിക്കു പ്രിയനേ. യേശുവേ അങ്ങേ കൂടാതും എനിക്കു ചെയ്യുവാൻ സാധ്യമല്ല, അങ്ങില്ലാതെ ഈ ആയുസ്സിൽ ആവില്ലനിക്കു പ്രിയനേ. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷം, ഓരോ നിമിഷവും യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശു വേണം എനിക്ക്, യേശു വേണം ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം അപ്പാ എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശുവിൽ ജീവിച്ചാൽ
മതി എനിക്ക്. ഈ സ്തോത്ര ദിനത്തിൽ സ്വർഗം ചില ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു. മോനെമോളെ എല്ലാം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിനക്ക് ഏറ്റവും മുറുകെ പിടിക്കാൻ കഴിയുന്ന യേശു കർത്താവ് അരികിലില്ലേ? ആരോടൊക്കെ പറയുന്ന അത് മതി, ചില പുതിയ തുടക്കങ്ങൾക്ക് അത് മാത്രമൊന്ന് ഉറപ്പാക്കിക്കേ. ജീവിതം അസ്തമിച്ചിട്ടില്ല. ഈ ജൂൺ മാസത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചില പുതിയ തുടക്കങ്ങളെ കർത്താവ് ജീവിതങ്ങളിൽ തരുന്നു. അത് യേശു കർത്താവിന്റെ കൈ പിടിച്ച് തന്നെ ആയിരിക്കട്ടെ. അപ്പാ നന്ദി. യേശുവിൽ ജീവിച്ചാൽ മതി, താതന്റെ വാത്സല്യം മതി, മൃത്യു വന്നാലും ഭാഗ്യമേ, നിത്യതയിലും മോദമേ. യേശുവിൽ ജീവിച്ചാൽ മതി എനിക്ക്. യേശുവിൽ ജീവിച്ചാൽ മതി, താതന്റെ വാത്സല്യം മതി, മൃത്യു വന്നാലും ഭാഗ്യമേ, നിത്യതയിലും മോദ. യേശുവിൽ ജീവിച്ചാൽ മതി എനിക്ക്. യേശുവിൽ ജീവിച്ചാൽ മതി, താതന്റെ വാത്സല്യം മതി, മൃത്യു വന്നാലും ഭാഗ്യമേ, നിത്യതയിലും മോദമേ. യേശു മാത്രം മതി എനിക്ക് പറഞ്ഞു. യേശു മാത്രം മതി എൻ ജീവിതത്തിൽ, യേശു മാത്രം മതി ഓരോ നിമിഷവും, യേശു മാത്രം മതി എന്നന്ത്യം വരെ പ്രിയനേ മതി. ആരാധനയോടൊപ്പം യേശു മാത്രം മതി എൻ ജീവിതത്തിൽ, യേശു മാത്രം മതി ഓരോ നിമിഷവും, യേശു മാത്രം മതി. ഹല്ലേലൂയ. ഉറപ്പുള്ളവരെല്ലാം യേശുവേ എന്ന് വിളിച്ചു പാടിക്കേ. എല്ലാ നാമത്തിലും മേലായ നാമം യേശു. യേശു എന്റെ സ്നേഹിതനായി, യേശു എന്റെ പ്രാണപ്രിയനായി എനിക്കുള്ളതിനാൽ പരിഭവമില്ല. സ്തോത്രം മാത്രം, നന്ദി മാത്രം. യേശു മതി എനിക്ക്. വിളിച്ചേശുവേ. എന്റെ സ്നേഹിതൻ, മനസ്സ് തുറന്ന് വിളിച്ച് യേശു എന്റെ പ്രാണപ്രിയ, എന്റെ പ്രാണപ്രിയൻ യേശുവേ, യേശു എന്റെ സ്നേഹം, എന്റെ സ്നേഹം. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി.
സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരം